ஐயா வணக்கம். நம்ம சமஸ்தானத்தில் ஏற்றவும் வலிய குற்றகிருத்தியம் எந்தாங்க அறியாமோ? சமஸ்தானத்தில் நிலவிலுள்ள ஏற்றவும் வலிய குற்றகிருத்தியம் என்னால் கே சுரேந்திரன் செக்ரட்டேரியேட்டில் கயறியதான ஏற்றவும் வலிய குற்றம். പിന്നെ കുറച്ച് നാൾ മുമ്പ് ഏറ്റവും വലിയ കുറ്റകൃത്യമായിരുന്നത് വത്സൻ തില്ലങ്കേരി ശബരിമലയിലെ പടിയിൽ, അതായത് 18-ാമത്തെ പടിയിൽ കയറി നിന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു കുറ്റകൃത്യമായിരുന്നു. ഇനി നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ അംഗീകരിച്ച ചില കുറ്റകൃത്യമല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ സ്വർണ്ണക്കടത്ത്, നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലൽ, പീഡനം, പിടിച്ചുപറി, ഇതൊന്നും നമ്മുടെ സംസ്ഥാനത്ത് കുറ്റകൃത്യമേ അല്ല. പോരാത്തതിന് ബോംബ് സ്ഫോടനം, ISI പോയി ചേരൽ, സ്വപ്നയുടെ അഴിമതി, സജിതയുടെ അഴിമതി, സ്വജനപക്ഷപാതം, ആക്രമണം, പീഡനം, ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റൽ, പ്രളയ ഫണ്ട് അടിച്ചു മാറ്റൽ, PPE കിറ്റ് തട്ടിപ്പ്, തെർമോമീറ്റർ തട്ടിപ്പ്, ഓണ കിറ്റ് തട്ടിപ്പ്, PSC തട്ടിപ്പ്, ഇതൊന്നും യാതൊരുവിധ പ്രശ്നമേ അല്ല. പക്ഷെ സർക്കാർ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര കാര്യം എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി സെക്രട്ടേറിയറ്റിൽ കയറി എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റിൽ അതിക്രമിച്ച് കയറിയതിൻ്റെ പേരിൽ കെ സുരേന്ദ്രനെതിരെ കേസെടുത്തിരിക്കുകയാണ്. എന്ത് നല്ല കുട്ടിമാമ, എല്ലാം പൂർത്തിയായി എന്നാണ് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന കുറച്ച് മന്ത്രി ഏമാന്മാരുടെയും കുറച്ച് അംഗങ്ങളുടെയും വിചാരം. എന്തായിരുന്നാലും കാര്യങ്ങൾ അതുകൊണ്ടൊന്നും തീരില്ല എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും. ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ കേസ് ഇങ്ങനെ എടുത്ത് ജയിലിൽ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് റഷ്യയിലെ ഭരണകൂട വിമർശകനായിരുന്ന അലക്സാണ്ടർ നെവാൽനി, വ്ളാദിമിർ പുതിൻ്റെ, റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുതിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു അലക്സാണ്ടർ നെവാൽനി എന്ന് പറയുന്നത്. ഒരിക്കലും പിണറായി സഖാവിനെ പുതിനുമായിട്ട് ഉപമിക്കുകയാണെന്നൊന്നും വിചാരിച്ചു കളയില്ല. അങ്ങനത്തെ ഒരു പാതകവും ചെയ്യാനേ പറ്റില്ല. എന്തായിരുന്നാലും അങ്ങനെയുള്ള അലക്സാണ്ടർ നെവാൽനിയെ രണ്ട് തുള്ളി വിഷം ചായക്കപ്പിൽ ഒഴിച്ചു കൊടുത്ത് കുടിപ്പിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിൽ ഇട്ടിരിക്കുകയാണ് അവിടെ. ഇതൊക്കെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നതും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരിക്കുന്നതും കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതും എല്ലായിടത്തും നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു വിമർശനമോ എന്തെങ്കിലും ഒരു ആരോപണമോ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ സൈബർ ഗുണ്ടകൾ ഇറക്കും, അല്ലെങ്കിൽ അന്തങ്ങളെ വിട്ട് നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലും. ഒരുപാട് പേരുണ്ട് വെട്ടിക്കൊല്ലാനും ടീമുകളൊക്കെ ആയിട്ട്. അതുമല്ലെങ്കിൽ കേസിൽ കൊടുക്കും. യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ നോക്കിയാൽ മതി, SFI എടുത്ത ആരെങ്കിലും പറഞ്ഞാൽ കഞ്ചാവ് കേസിൽ കൊടുക്കും, പെണ്ണ് കേസിൽ കൊടുക്കും, പെൺകുട്ടിയാണെങ്കിൽ മാനസികമായിട്ട് പീഡിപ്പിക്കും, അവസാനം കൈനേരം മുറിച്ച് എവിടെയെങ്കിലും കടന്ന് പിന്നെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകേണ്ട ഗതിയൊക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഭരണം എന്ന് പറയുന്നത്. പോരാത്തതിന് ഒരു ചെറിയ വിമർശനം പോലും താങ്ങാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. അതേസമയം ഇവർ പറയുന്നത് മാന്യത കാണിക്കണം, സർക്കാരിനോട് നിങ്ങൾ മാന്യത കാണിക്കണമെന്നാണ് ഇവർ പറയുന്നത്. മാന്യമായി പ്രതിഷേധിക്കണമെന്നാണ് ഇവർ പറയുന്നത്. ആ സംഭവത്തിൽ നമുക്കും വലിയ വിയോജിപ്പൊന്നുമില്ല, മാന്യമായി തന്നെ പ്രതിഷേധിക്കണം. അല്ലാതെ കഴിഞ്ഞ കൊല്ലം UDF സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മണ്ടക്കെട്ടെറിയാൻ കമ്പും കുറുപടിയും എടുത്തുകൊണ്ട് പോയതുപോലെ ഒന്നും പെരുമാറരുത്, അത് വളരെ മോശമാണ്. അല്ലെങ്കിൽ ബാർക്കോഴ വിവാദത്തിൽ സ്പീക്കറുടെ കസേര തല്ലിപ്പൊളിച്ച് നിയമസഭയുടെ മണ്ടയിൽ കയറി നിന്ന് കാളിയാമർദ്ദനം നമ്മുടെ ശിവൻകുട്ടി ഇങ്ങനെ ആടിയതുപോലെയൊന്നും ചെയ്തിട്ടൊന്നും യാതൊരുവിധ കാര്യവുമില്ല. അതൊക്കെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന സംഭവമാണ്. അങ്ങനെയുള്ള ടീമുകളാണ് ഇപ്പോൾ ഇന്ന് മന്ത്രിസഭാ യോഗമൊക്കെ നടത്തിയിട്ട് പറയുന്നത് മാന്യത കാണിക്കണം, ഈ പ്രതിഷേധം മാന്യമായിട്ട് വേണം നടത്താൻ. ഇതൊക്കെ എന്ത് പ്രതിഷേധമാണ്? കൾച്ചറലിസ്റ്റ് പീപ്പിൾ അയ്യേ, ഇവർ ഈ വാവുണ്ടല്ലോ ചോറ് തിന്നുന്നത് എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. എന്തായിരുന്നാലും ഭൂതകാലത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം നടത്തി കഴിഞ്ഞാൽ ആർക്കൊക്കെയാണ് മാന്യതയുള്ളത്, ആരൊക്കെയാണ് സെക്രട്ടേറിയറ്റിൽ മുണ്ടുപറിച്ചടി നടത്തിയത്, നിയമസഭയിൽ മുണ്ടുപറിച്ചടി നടത്തിയത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ആ സംഭവം എല്ലാം അവിടെ നിൽക്കട്ടെ. സെക്രട്ടേറിയറ്റിൽ എങ്ങനെയാണപ്പോൾ ഈ തീ പിടിച്ചത്? സെക്രട്ടേറിയറ്റിൽ മികച്ച ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം ഉണ്ടെന്നാണ് പല ആൾക്കാരും പറയുന്നത്. പോരാത്തതിന് പൊതുഭരണ വകുപ്പ്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പാണ് പൊതുഭരണ വകുപ്പ്, ആ വകുപ്പിൻ്റെ പ്രോട്ടോകോൾ റൂമിൽ തീ പിടിക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അവിടെയുള്ള ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച് റൂം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അതിലൊരു ദുരൂഹതയുണ്ട്. എന്തായിരുന്നാലും അതവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിലും ഈ പൂട്ടിയിട്ട റൂമിനകത്ത് എങ്ങനെയാണ് വൈദ്യുതി ബന്ധം വരുന്നത്? വൈദ്യുതി ബന്ധം വരുന്നതെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ പ്രോട്ടോകോൾ റൂമിൽ ഫാൻ കറങ്ങിയാണ്, അതിൽ നിന്നാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത്. ആ റൂം പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഫാൻ കറങ്ങുന്നത്? ഈ ഫാൻ കറങ്ങി അതിനകത്ത് ഇരിക്കാൻ ആരാണ് അതിനകത്ത് കയറുന്നത് എന്നുള്ളൊരു ചോദ്യമൊക്കെ വരില്ലേ? എന്തായിരുന്നാലും ADGP മനോജ് എബ്രഹാമാണ് ഇത് അന്വേഷിക്കാൻ പോകുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല, കാരണം സ്വന്തമായിട്ട് പാർട്ടിയും ഭരണഘടനയൊക്കെ ഉള്ള ടീമുകളാണ് ഒരിടത്ത് എത്താൻ പോകുന്നത്. രണ്ട് ദിവസത്തെ പ്രതിഷേധം കാണാം. എന്തായാലും സെക്രട്ടേറിയറ്റ് തീവയ്പ്പിൽ KT ജലീലും മുഖ്യമന്ത്രി പിണറായി വിജയനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഫയലുകൾക്കിടയിൽ കൂടെ എന്നാണ് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു മന്ത്രി, മുൻ മന്ത്രി ട്രോളിയിട്ടുള്ളത്. അതും അവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്, സെക്രട്ടേറിയറ്റിൽ തീവയ്പ്പ് നടത്തി എന്ന് തന്നെയാണ് മൂന്ന് പാർട്ടികളും പറയുന്നത്. ഏതൊക്കെയാണ് ആ മൂന്ന് പാർട്ടി? BJP, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഷടാ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് സെക്രട്ടേറിയറ്റ് തീവയ്പ്പ് നടത്തി എന്നാണോ? അതെ, അങ്ങനെയാണ് അവർ പറയുന്നത്. അതായത് BJP പറയുന്നത് സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ തീവച്ചു എന്നും,
കോൺഗ്രസ് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ഇടതുപക്ഷ യൂണിയനെ വിട്ട് പിണറായി വിജയൻ തീ വെപ്പിച്ചു എന്ന്. മൂന്നാമത് സി പി എം പറയുന്നത് ബി ജെ പിയും കോൺഗ്രസും സഖ്യമായി ചേർന്ന് സെക്രട്ടേറിയറ്റിനകത്ത് പൊതുഭരണ വകുപ്പിനകത്ത് തീ വെച്ചു എന്നാണ്. അപ്പൊ തീ വെച്ചു എന്നുള്ള കാര്യം സത്യമാണ്. എന്തായിരുന്നാലും സി പി എമ്മിനെ ന്യായീകരിക്കാൻ നടക്കുന്ന അന്തങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, തീ വെച്ചു എന്ന് തന്നെയാണ് സി പി എം കാര്യം പറയുന്നത്. ഇന്നലെ മന്ത്രി ഇ പി ജയരാജൻ അടക്കം പറഞ്ഞത് ഇത് ബി ജെ പി കോൺഗ്രസ് ഒത്തുകളിയാണ്, ഇവരാണ് തീ വിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതും ഗുരുതര പ്രശ്നമാണ്. കാരണം മുഖ്യന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റിനകത്ത് കയറി തീ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം. പിന്നെ കെ സുരേന്ദ്രനും രമേശ് ചെന്നിത്തലയ്ക്കൊന്നും സെക്രട്ടേറിയറ്റിനകത്ത് പ്രവേശനമില്ലെന്ന് അറിയാം. ഇവിടെയുള്ള ഒരു പാവപ്പെട്ടവനും സെക്രട്ടേറിയറ്റിനകത്ത് പ്രവേശനമില്ല, ഇവിടെയുള്ള ഒരു പാർട്ടിക്കാരനും സെക്രട്ടേറിയറ്റിനകത്ത് പ്രവേശനമില്ല. സെക്രട്ടേറിയറ്റിനകത്ത് പ്രവേശനം ഉണ്ടെങ്കിൽ നല്ല ദുഡ്ഡൊക്കെയുള്ള സ്വപ്നയോ സരിത്തോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് വന്നാൽ സെക്രട്ടേറിയറ്റിന്റെ വാതിൽ നല്ലപോലെ മലർത്തി തുറന്നിട്ട് കൊടുക്കും അവർക്ക് അകത്തോട്ട് കയറാൻ. ബാക്കിയുള്ളവരൊക്കെ കയറി കഴിഞ്ഞാൽ അതിക്രമിച്ച് പ്രവേശിച്ചു എന്ന് പറഞ്ഞ് സർക്കാർ കേസ് എടുക്കുകയും ചെയ്യും. എന്തായാലും പിണറായി സർക്കാർ നീന്താൽ വഴട്ടെ. അപ്പം ശരി.